ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വോയിസിൽ പഠിക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ആര് എങ്ങനെയെന്നൊക്കെ ചോദിക്കുക ചിലപ്പോൾ എങ്ങനെയൊക്കെ ചോദിക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസമായ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കേതായാലും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഉടനെ എന്താ അതിനകത്തുള്ള ബെൽബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഓക്കെ പരീക്ഷകൾ അടുത്ത് വരികയാണ് എല്ലാ വീഡിയോസും നന്നായിട്ട് കേൾക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാനാണ് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് നെഹ്റു ഓക്കെ ഇലക്ഷൻ നടന്നപ്പോൾ നെഹ്റു തന്നെയാണ് പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു സർ സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപപ്രധാനമന്ത്രി ഇദ്ദേഹം തന്നെയാണ് ആഭ്യന്തരം ഹോം മിനിസ്റ്റർ ആയിട്ട് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആർ കെ ഷണ്മുഖം ചെട്ടിയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് പ്രതിരോധമാകട്ടെ ഡിഫെൻസ് ബൽദേവ് സിംഗ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിഫെൻസ് മിനിസ്റ്റർ പ്രതിരോധ വകുപ്പ് മന്ത്രി റെയിൽവേ കാര്യം മലയാളിയായ ഡോക്ടർ ജോൺ മത്തായിയുടെ ചുമതലയായിരുന്നു റെയിൽവേ കാര്യം റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തത് ഡോക്ടർ ജോൺ മത്തായി ഇദ്ദേഹം മലയാളിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതൊരു തവ ഒരുപാട് തവണ ഒന്ന് രണ്ട് തവണയല്ല ഒരുപാട് തവണ പി എസ് സിക്ക് ചോദിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് വ്യവസായം കൈകാര്യം ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയാണ് വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത് നിയമം കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരോഗ്യം സ്വന്ത ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് രാജ്കുമാരി അമൃത് കൗർ തൊഴിലോ തൊഴിൽ ജഗ്ജീവൻ റാമാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജഗജീവൻ റാം അതുപോലെ കൃഷി ഭക്ഷ്യം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കൃഷി ഭക്ഷ്യം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാർത്താവിനിമയം കൈകാര്യം ചെയ്തിരുന്നത് റാഫി അഹമ്മദ് കിദ്വായി എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു റാഫി അഹമ്മദ് കിദ്വായി വാർത്താവിനിമയം കൈകാര്യം ചെയ്തിരുന്നത് ഊർജം അതുപോലെ ഖനനം ഇവ കൈകാര്യം ചെയ്തിരുന്നത് എൻ വി ഖാഡ്ഗിലാണ് ഊർജം ഖനനം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് പുനരധിവാസം പരിഹാരം ഇവ കൈകാര്യം ചെയ്തിരുന്നത് കെ സി നിയോഗിയാണ് പുനരധിവാസം അതുപോലെ പരിഹാരം ഇവ കൈകാര്യം ചെയ്തിരുന്നത് വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത് സി എച്ച് ഭാവയാണ് വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത് സി എച്ച് ഭാവയാണ് വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഇതൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിമാർ ഒന്നും കൂടെ പ്രധാനമന്ത്രി നെഹ്റു ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ ധനകാര്യം ആർ കെ ഷണ്മുഖം ഷെട്ടി പ്രതിരോധം ബൽദേവ് സിംഗ് റെയിൽവേ ഡോക്ടർ ജോൺ മത്തായി വിദ്യാഭ്യാസം മൗലാന അബ്ദുൽ കലാം ആസാദ് വ്യവസായം ശ്യാമപ്രസാദ് മുഖർജി നിയമം ബി ആർ അംബേദ്കർ ആരോഗ്യം രാജ്കുമാർ രാജകുമാരി അമൃത്കാർ തൊഴിൽ ജഗജീവൻ റാം കൃഷി ഭക്ഷ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായി ഊർജ്ജം ഖനനം എൻ വി ഖാഡ്കിൽ പുനരധിവാസം പരിഹാരം കെ സി നിയോഗി ദൻ വാണിജ്യം സി എച്ച് ഭാവയാണ് വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത് എന്നിവ ഇതൊക്കെ ഓർത്തുവെക്കുക ഇതിൽ നിന്നൊക്കെ ഇടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ